നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. നിരവധി ആരാധകരുള്ള തെന്നിന്ത്യൻ സൂപ്പർ നായികയാണ് നയൻതാര. 2003 ജയറാം നായകനായി എത്തിയ മനസ്സിനക്കരെ എന്ന ചിത്രത്തിലൂടെ എത്തി ഇന്ന് തെന്നിന്ത്യയുടെ ലേഡി സൂപ്പർ സ്റ്റാറായി തിളങ്ങി നിൽക്കുകയാണ്. സോഷ്യൽ മീഡിയയിൽ നയൻതാര സജീവമല്ലെങ്കിലും വിഘ്നേഷ് വളരെ സജീവമാണ്. ഇടയ്ക്കിടെ തൻ്റെ ചിത്രങ്ങളും വിശേഷങ്ങളും എല്ലാം തന്നെ പങ്കുവച്ചെത്താറുണ്ട്. 7 വർഷത്തെ പ്രണയത്തിനൊടുവിൽ കഴിഞ്ഞ വർഷം ജൂണിലാണ് നയൻതാരയും വിക്കി എന്ന വിഘ്നേഷും വിവാഹിതരായത്. സിനിമ പോലെ തന്നെ നയൻതാരയുടെ വ്യക്തി ജീവിതവും എന്നും വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്നു. വിവാഹം കഴിഞ്ഞ് 5 മാസം തികയും മുൻപാണ് തങ്ങൾ ഇരട്ടക്കുഞ്ഞുങ്ങളുടെ അച്ഛനമ്മമാരായ സന്തോഷ വാർത്ത താരദമ്പതികൾ പങ്കുവച്ചത്. വാടക ഗർഭധാരണം വഴിയാണ് നയൻതാര അമ്മയായത്. ഇപ്പോഴിതാ ഒരു ജോത്സ്യന്റെ വാക്കുകൾ കേട്ട് ഞെട്ടിയിരിക്കുകയാണ് ആരാധകർ. തെന്നിന്ത്യൻ സിനിമാ താരങ്ങളെക്കുറിച്ച് പ്രവചനം നടത്തി വാർത്താ പ്രാധാന്യം നേടുന്ന ജോത്സ്യനാണ് വേണുസ്വാമി. പ്രഭാസ്, രശ്മിക മന്ദാന, സാമന്ത തുടങ്ങിയവരെ കുറിച്ചെല്ലാം വേണുസ്വാമി പ്രവചനം നടത്തിയിട്ടുണ്ട്. പലപ്പോഴും താരങ്ങളുടെ ആരാധകർ വേണുസ്വാമിക്കെതിരെ രംഗത്ത് വരാറുണ്ട്. പ്രത്യേകിച്ചും നടൻ പ്രഭാസിന്റെ ആരാധകരാണ് ജോത്സ്യനെതിരെ സംസാരിക്കാറ്. പ്രഭാസിന്റെ കരിയറിൽ വീഴ്ച സംഭവിക്കുമെന്നും ഇനി തിരിച്ചുവരവ് സാധ്യമല്ലെന്നും വേണുസ്വാമി പ്രവചിച്ചു. നടന് വിവാഹയോഗമില്ലെന്നും അടുത്തിടെ ഇദ്ദേഹം പ്രവചിച്ചിരുന്നു. ആരാധകരുടെ രൂക്ഷമായ സൈബർ ആക്രമണം ഉണ്ടെങ്കിലും ഇതൊന്നും വേണുസ്വാമി കാര്യമാക്കാറില്ല. സാമന്ത നാഗചൈതന്യ വിവാഹമോചനത്തിന് ശേഷമാണ് വേണുസ്വാമി ടോളിവുഡിൽ കൂടുതൽ വാർത്താ പ്രാധാന്യം നേടുന്നത്. ഇരുവരും വിവാഹമോചിതരാകുമെന്ന് വേണുസ്വാമി നേരത്തെ പ്രവചിച്ചിരുന്നു. ഇപ്പോഴിതാ നയൻതാരയെ കുറിച്ച് വേണുസ്വാമി നടത്തിയ പ്രവചനമാണ് സോഷ്യൽ മീഡിയയിലെ ചർച്ച. ഭർത്താവ് വിഘ്നേഷ് ശിവനുമായി നയൻതാര പിരിയുമെന്നാണ് വേണുസ്വാമി പറയുന്നത്. നയൻതാര വിഘ്നേഷ് ശിവൻ ബന്ധത്തെക്കുറിച്ച് വേണുസ്വാമി നടത്തിയ പ്രവചനങ്ങളെല്ലാം സത്യമായി കൊണ്ടിരിക്കുകയാണെന്നും സോഷ്യൽ മീഡിയ ചൂണ്ടിക്കാട്ടുന്നു. വിവാഹത്തിന് ശേഷം ഇവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളായിരിക്കുമെന്ന് വേണുസ്വാമി പ്രവചിച്ചിരുന്നു. സ്വാമിയുടെ പ്രവചനം പോലെ തന്നെയാണ് വിവാഹശേഷം സംഭവിച്ചത്. വിവാഹം കഴിഞ്ഞ് അന്നു മുതൽ ദമ്പതികൾക്ക് അഭിമുഖീകരിക്കേണ്ടി വരുന്നത് ഒന്നിനു പുറകെ ഒന്നായി വരുന്ന പ്രശ്നങ്ങളാണ്. വിവാഹം ചെയ്ത ശേഷം തിരുപ്പതി ക്ഷേത്രത്തിൽ പോയപ്പോഴായിരുന്നു ആദ്യ വിവാദം. ക്ഷേത്രാങ്കണത്തിൽ നടി ചെരുപ്പ് ധരിച്ചെത്തിയെന്ന് പരാതി വന്നു. ഫോട്ടോഗ്രാഫർമാരുടെ സാന്നിധ്യവും പ്രശ്നമായി. ഒടുവിൽ ക്ഷമാപണം നടത്തിക്കൊണ്ട് താരദമ്പതികൾക്ക് പ്രസ്താവന ഇറക്കേണ്ടി വന്നു. വാടക ഗർഭധാരണത്തിലൂടെ ഇരട്ട കുഞ്ഞുങ്ങളെ സ്വീകരിച്ചതായിരുന്നു അടുത്ത വിവാദം. വാടക ഗർഭധാരണത്തിന്റെ ചട്ടങ്ങൾ ലംഘിച്ചോ എന്ന് പരിശോധിക്കാൻ തമിഴ്നാട് ആരോഗ്യ മന്ത്രാലയം അന്വേഷണം പ്രഖ്യാപിക്കുകയും ചെയ്തത് വിവാദം ചൂടുപിടിപ്പിച്ചു. എന്നാൽ കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ ഈ വിവാദം അവസാനിച്ചു. അന്വേഷണത്തിൽ ചട്ടലംഘനം നടന്നില്ലെന്ന് വ്യക്തമായി. എന്നാൽ സറോഗസിയുടെ പേരിൽ നയൻതാരയ്ക്കെതിരെ ഇപ്പോഴും സൈബർ അധിക്ഷേപങ്ങൾ വരാറുണ്ട്. ഇതിനുശേഷം വന്ന പ്രശ്നം വിഘ്നേഷിന്റെ കരിയറുമായി ബന്ധപ്പെട്ടായിരുന്നു. അജിത്തിനെ നായകനാക്കി സംവിധാനം ചെയ്യാനിരുന്ന വിഘ്നേഷ് ശിവൻ, എന്നാൽ തന്റെ സ്വപ്നമായ പ്രോജക്റ്റിൽ നിന്നും വിഘ്നേഷിനെ മാറ്റി വിഘ്നേഷിന്റെ കഥയിൽ പ്രൊഡക്ഷൻ കമ്പനിക്ക് അതൃപ്തി വന്നതോടെയാണ് ഇദ്ദേഹത്തെ സംവിധാന സ്ഥാനത്ത് നിന്ന് മാറ്റിയത്. വാർത്ത പുറത്തു വന്നതോടെ കോളിവുഡിൽ ഇത് വലിയ ചർച്ചയായി. ഒടുവിൽ മറ്റൊരു പ്രോജക്റ്റിലേക്ക് ശ്രദ്ധ കൊടുത്തപ്പോൾ അവിടെയും പ്രശ്നങ്ങൾ. പ്രദീപ് രംഗനാഥനെ നായകനാക്കി LIC എന്ന സിനിമ വിഘ്നേഷ് പ്രഖ്യാപിച്ചു. എന്നാൽ LIC എന്ന പേര് താൻ മുമ്പേ രജിസ്റ്റർ ചെയ്തതാണെന്ന് വാദിച്ച് മറ്റൊരു സംവിധായകൻ രംഗത്ത് വന്നു. ലവ് ഇൻഷുറൻസ് കമ്പനി എന്നാണ് വിഘ്നേഷിന്റെ സിനിമയുടെ പേരിന്റെ പൂർണ്ണരൂപം. പേര് മാറ്റണമെന്ന ആവശ്യവുമായി ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയും രംഗത്ത് വന്നു. ഇതിനെല്ലാം പുറമെ കഴിഞ്ഞ ദിവസമാണ് നയൻതാരയുടെ പുതിയ ചിത്രം അന്നപൂരാണി വിവാദത്തിലായത്. സിനിമയിലെ ചില ഡയലോഗുകളും സീനുകളും മതവികാരം എന്നാണ് ആരോപണം. വിവാദത്തെ തുടർന്ന് സിനിമ നെറ്റ്ഫ്ലിക്സ് നീക്കുകയും ചെയ്തു. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.